നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും ഇഷ്ടം പോലെ മുട്ടയുണ്ടാക്കുന്നുണ്ട് ഒരുപാട് പേര് മുട്ട ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് വില കിട്ടുന്നില്ല അല്ലേ എന്താ കാര്യം അറിയാമോ ആർക്കെങ്കിലും തമിഴന്മാർ കൊണ്ടുപോകുകയാണ് നമ്മുടെ മുട്ടകളുടെ മാർക്കറ്റ് ഫുള്ളായിട്ട് നമ്മുടെ മുട്ടയുടെ മാർക്കറ്റ് തമിഴന്മാർ കൊണ്ടുപോകുകയാണ് ഇത്രയും ഉഡായിപ്പ് നിറഞ്ഞ ഒരു കർഷക സംഘം കർഷക കൂട്ടം തമിഴന്മാരെ പോലെ മറ്റൊരാളില്ല ഈ വീഡിയോ പരിപൂർണമായിട്ടും നിങ്ങൾ കാണണം ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യരുത് ദയവ് ചെയ്തു മുട്ട കോഴികളെ വളർത്തി മുട്ട വിൽക്കുന്നവരാണെങ്കിലും അത് വാങ്ങി കഴിക്കുന്നവരാണെങ്കിലും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് മുട്ടകളെ തരംതിരിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ലഗോൺ മുട്ടകൾ വെള്ള മുട്ടകൾ നാടൻ മുട്ടകൾ ഓർഗാനിക് മുട്ടകൾ നാടൻ ലഗോൺ കോഴികളുടെ മുട്ട നിങ്ങൾക്കറിയാം നാടൻ മുട്ടകൾ എന്ന് പറഞ്ഞാൽ നമ്മളത് ഈ മുട്ടകൾ ഇതാണ് നാടൻ മുട്ട ഇത് നാടൻ മുട്ടയാണ് ഇത് ഓർഗാനിക് മുട്ടയാണ് എൻ്റെ കളറുകളിലെ വ്യത്യാസമാണ് നമ്മുടെ മുട്ടകളിലെ ഒരു വ്യത്യാസം പറ്റുന്നത് ഈ ഷെല്ലിൻ്റെ കളറിലെ വ്യത്യാസമാണ് നമ്മൾ മുട്ടകളിലെ കളറിൻ്റെ ഷെൽ വ്യത്യാസമായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ എന്നാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ തൊട്ട് കുറച്ച് അധികം വർഷങ്ങളായിട്ട് ഇഷ്ടംപോലെ മുട്ട ഉണ്ടാക്കി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ അത് എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരുടെ നിർബന്ധവും എന്നെ കുറച്ച് ആൾക്കാരുടെ മോട്ടിവേഷനും ഒക്കെ കാരണം കുറച്ചധികം ആൾക്കാരുടെ പിന്നെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത് ഒക്കെ ഒരുപാട് ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഈ ഒരു മുട്ട വിപണന രംഗത്തേക്കും മുട്ടയുടെ പിന്നെ ഉൽപ്പാദന രംഗത്തേക്കും വരുന്നുണ്ട് അത് തമിഴന്മാർ ഏറ്റവും വലിയ ഒരു മാർക്കറ്റായിട്ട് കണ്ടു വച്ചിരുന്ന തമിഴിൻ്റെ കേരളത്തിലെ ഒരു പിന്നെ മാർക്കറ്റിംഗ് ഈ ഒരു മാർക്കറ്റ് നമ്മൾ കൈയടക്കുമോ എന്നൊരു ഭയം അവർക്കുണ്ട് അവിടെ ആകെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുട്ട വെള്ളമുട്ടയാണ് വെള്ളമുട്ട ലഗോൺ മുട്ടയാണ് ഈ ലഗോൺമൊട്ടയുടെ മാർക്കറ്റ് നമ്മുടെ ഓർഗാനിക് മുട്ടകൾ നാടൻ മുട്ടകൾ എന്ന രീതിയിൽ വിൽക്കപ്പെടുന്ന ഈ മുട്ടകൾ ഓർഗാനിക് മുട്ടകളാണ് നാടൻ മുട്ടകളുടെ ഇപ്പോഴത്തെ നാടൻ മുട്ടകളുടെ അതേ ഗുണങ്ങളുണ്ട് ഇപ്പോൾ വളർത്തുന്ന നാടൻ മുട്ട അതേ ഗുണങ്ങളുണ്ട് അഴിച്ചുവിട്ട് വളർത്തുന്ന അല്ല ഇപ്പോൾ നമ്മൾ കൂട്ടിലടച്ചിട്ടാണ് വളർത്തുന്നത് അതിൻ്റെ അതേ ഗുണങ്ങളൊക്കെ തന്നെ ഈ ഓർഗാനിക് മുട്ടയിലുമുണ്ട് നാടൻ മുട്ട ഈ നാടൻ മുട്ടയിൽ നമ്മൾ ഇത് നാടൻ മുട്ടയാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ഇത് നാടൻ മുട്ടയാണെങ്കിൽ ഈ മുട്ടയുടെ അതേ ക്വാളിറ്റിയും ക്വാളിറ്റി ഇപ്പോൾ ഈ മുട്ടയ്ക്കുണ്ട് അപ്പോൾ അവർക്ക് വലിയൊരു വിഷമമുണ്ട് അവർക്ക് വലിയൊരു ഇതാറ് വർഷങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ ഇവിടുത്തെ ഒട്ടുമിക്ക മുട്ട വിപണിയും അവർ കൈയടക്കി വെച്ചിരുന്നു ഇപ്പോൾ അവർക്ക് കുറേച്ച് കുറേച്ച് കൈവിട്ട് പോകുന്ന പോലെ തോന്നി അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ ഒരു ബി ബി ത്രീ എയ്റ്റി ഇൻഡുബ്രോൺ തുടങ്ങിയ ഇതേപോലെയുള്ള മുട്ടകളാണ് അവർക്ക് ഒരു ഭീഷണിയായിട്ട് വരുന്നത് ഈ മുട്ടയ്ക്ക് വില എത്ര രൂപയാണ് ഇപ്പോൾ മാർക്കറ്റിൽ എട്ട് രൂപ റീറ്റെയിൽ പ്രൈസ് എട്ട് രൂപ ഇത് എത്ര രൂപയാണ് പത്ത് രൂപയാണ് മാർക്കറ്റിൽ നാടൻ മുട്ടയ്ക്ക് പത്ത് രൂപ ഇത് എട്ട് രൂപ വെള്ളമുട്ടയ്ക്ക് നാല് രൂപ പ്രൈസ് വ്യത്യാസം നിങ്ങൾ നോക്കുക ഞാനൊരു ഒരു കടയിൽ ഒരു വെള്ളം കുടിക്കാൻ കയറി ഇന്ന് ഒരു യാത്ര പോയിട്ട് വന്ന സമയത്ത് ഒരു കടയിൽ വെള്ളം കുടിക്കാൻ കയറിയപ്പോൾ അവിടെ മുട്ടയിരിക്കുന്നു എല്ലാ മുട്ടയും ഉണ്ട് അപ്പോൾ ഒരു മുട്ടയും ചെമ്മീൻ്റെ തോട് ചെമ്മീൻ മുണക്ക ചെമ്മീനും ഒക്കെ വിൽക്കുന്നൊരു കടയാണ് അത് മാത്രമേ ഉള്ളൂ വെള്ളമുണ്ട് സർബത്തുണ്ട് ഞാൻ അവിടെ സർബത്ത് കഴിക്കാൻ കയറി മുട്ട ഞാൻ ഇരിക്കുന്നതാണ്ടിയതാണ് സർബത്ത് മേടിക്കാൻ കയറി അപ്പോൾ ഒരു അമ്മാമ്പ ഒരു ഒരു അപ്പാപ്പൻ അപ്പാപ്പൻ ഭയങ്കര തെരുവിളിയാണ് എന്ന് പറഞ്ഞാൽ പച്ച തെറി വിളിക്കുന്നു തെറി വിളിച്ചിട്ട് നമ്മുടെ ഇവിടുത്തെ കുറേ പിന്നെ കോഴി വളർത്തലുകാരുണ്ട് പക്ക അവന്മാരൊക്കെ കഴുത്തരത്ത് മേടിക്കുകയാണ് അറുത്തു മേടിക്കുകയാണ് അവന്മാർ ഉമാരെയൊക്കെ പിന്നെ ചത്തു ചത്തുപോത്തേ ഉള്ളതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്ന് പറഞ്ഞാൽ മൊത്തം കോഴി വളർത്തുന്ന ആളുകളെ അങ്ങ് ശവിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓർഗാനിക് മുട്ടയ്ക്ക് ആ കടക്കാരൻ പറഞ്ഞ വില എട്ട് രൂപയാണ് പക്ഷേ തനി നാടൻ മുട്ടയ്ക്ക് ഈ മുട്ടയ്ക്ക് പറഞ്ഞിരുന്ന പോലെ ആറ് രൂപ വെള്ള മുട്ടയ്ക്ക് നാല് രൂപ അപ്പോൾ ഈ മുട്ടയ്ക്ക് ഇതിനെക്കാട്ടിയും വില കുറവ് ഈ മുട്ട ഈ മുട്ട നല്ല നാടൻ മുട്ടയാണ് നാടൻ അവിടുത്തെ നാട്ടുകാരായ കർഷകർ കൊണ്ടുവരുന്നതാണ് ഇത് വരവ് നാടൻ മുട്ടയാണ് നാടൻ മുട്ട ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാടൻ മുട്ട പക്ഷേ ഇത് ഫേക്കാണ് ഈ മുട്ട ഫേക്ക് മുട്ടയാണ് ഇത് തനി നാടൻ മുട്ടയല്ല കാരണം ഈ മുട്ട രണ്ടും കൂടെ ഇത് തനി നാടൻ മുട്ടയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത് നാടൻ മുട്ടയല്ല ഞാൻ എക്സ്പെരിമെൻറ്റ് കാണിച്ചു തരാം ഞാൻ ഈ നാര ഇതിനകത്തേക്ക് ഒരൽപ്പം നാരങ്ങ നീര് ഒഴിക്കുകയാണ് ഒരൽപ്പം നാരങ്ങ നീര് ഇതിനകത്തിട്ട് ഒഴിക്കുകയാണ് കണ്ടോ ഈ നാരങ്ങ നീരൊഴിച്ചിട്ട് ഞാനൊന്ന് തുടച്ചെടുക്കട്ടെ നാരങ്ങ നീർ തുടച്ചെടുക്കട്ടെ കണ്ടോ ഇത് വെള്ളത്തിലിട്ടാൽ പോവില്ല ഈ കളറ് വെള്ളത്തിലിട്ടാൽ പോവില്ല ഈ മുട്ട വെള്ളമൊട്ടയാണ് വെള്ളമൊട്ടയിൽ അവർ ഒരു ചെറിയ ടെക്നിക്ക് ചെയ്തിട്ടാണ് അവർ നാടൻ നാടൻമൊട്ടയായിട്ട് അവർ കേരളത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത് ഇത് നിങ്ങൾ വാങ്ങുന്നവർ വാങ്ങി ഭക്ഷിക്കുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇതിൽ വിൽക്കുന്നവർ ഇത് കൃത്യമായിട്ടും നമ്മൾ ഇതേപോലെ എക്സ്പെരിമെൻ്റ് കാണിച്ച് ആളുകളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വേണം ഇത് മാക്സിമം ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ പ്രയോജനമുള്ളൂ കാരണം നിങ്ങൾ വിൽക്കുന്നിടത്ത് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഇതൊന്നും അറിയാതെ ഇത് മുട്ടയുടെ വില നോക്കിയിട്ട് കാരണം ഇത് വെറും നാല് രൂപയുടെ മുട്ടയ്ക്കകത്ത് ഒരു ചെറിയ ടെക്നിക്ക് നടത്തി ഇതേപോലെ ഈ ഒരു മുട്ട ഇതേപോലെ ഈ പിന്നെ ഈ നാടൻ മുട്ട എന്ന നിലയിൽ അവർക്ക് അവർ വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മുട്ടകൾ അവർക്ക് രണ്ട് രൂപ അപ്പോഴും ലാഭമാണ് പക്ഷേ നമ്മുടെ ഈ മുട്ടയ്ക്ക് നല്ല ഒറിജിനൽ ഈ മുട്ട ഒറിജിനൽ മുട്ടയാണ് ഇതിനകത്ത് നാരങ്ങാനീര് നീര് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പോവില്ല ഇത് ഒറിജിനൽ ഇതിനകത്ത് നാരങ്ങാനീര് ഒഴിച്ച് നോക്കിയേ പോകില്ല എത്ര നേരം ഇത് വച്ചോണ്ടിരുന്നാലും ഇതിന് നാരങ്ങ ഇതിനകത്ത് ഈ ഒരു ഇതിന് ഇതുണ്ടോ നാരങ്ങ നീര് തുടച്ചാൽ ആ കളറ് ഫെയ്ഡാവൂലേ കണ്ടോ കളർ ഫെയ്ഡ് ആവില്ല ഇതൊരൊറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഈ നാരങ്ങ നേര് നമ്മളൊന്നു ചോദിച്ചാൽ ഇത് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ ഈ കളർ പോകൂല ഒറ്റ സെക്കൻഡ് ഇതിനകത്ത് ഈ ഒരു ഈ ഒരു കളർ ഒറ്റ സെക്കൻഡ് ഇതേ സംബന്ധമുണ്ടോ കണ്ടോ ഇതാണ് ഈ മുട്ടയുടെ ഏറ്റവും വലിയ തട്ടിപ്പ് ഇതെങ്ങനെയാണ് ഈ കളർ കളറാക്കിയെടുക്കുന്നത് നമുക്കറിയാമോ കളറാക്കിയെടുക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എല്ലാ എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല അടുത്ത വീഡിയോയിൽ ചില നമ്മുടെ കടകളിലൊക്കെ മുട്ടകൾ മാസങ്ങളോളം ഇരുന്നാൽ തമിഴിൻ്റെ മുട്ട ചീത്തയാവില്ല നമ്മുടെ മുട്ട ചീത്തയാകും നമ്മുടെ മുട്ട ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ ചീത്തിയാകും തമിഴിൻ്റെ മുട്ട മുട്ട ചീത്തയാകും അതുകൊണ്ട് തന്നെ കടക്കാർക്ക് ഏറ്റവും ഇഷ്ടം തമിഴിൻ്റെ മുട്ടയാണ് നമ്മളത് വാങ്ങി വിലക്കുറവ് കാരണം നമ്മൾ വാങ്ങി അടിക്കും എന്തെല്ലാം അസുഖങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് അറിയാം ഓക്കെ നാളത്തെ വീഡിയോ ഞാൻ പറയാം എന്തായാലും ഇന്ന് ആ ഒരു ഈ ഒരു എക്സ്പെരിമെൻ്റ് ഞാൻ കാണിക്കാം അപ്പം ഇത്തരം ചതിവുകളിൽ പോയി ആരും പെടരുത് പെടരുത് ദയവ് ചെയ്ത് നിങ്ങളൊരു രണ്ട് രൂപ ഒരു രണ്ട് രൂപ പിന്നെ വില വ്യത്യാസം നിങ്ങൾ ലാഭം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന പാളിച്ചകൾ നിലവാരം കുറഞ്ഞ എന്നാൽ വിഷാംശം നിറഞ്ഞ വിഷാംശം നിറഞ്ഞ തമിഴിൻ്റെ മുട്ടയാണ് എങ്ങനെയാണ് വിഷാംശം നിറഞ്ഞതെന്ന് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം എങ്ങനെയാണ് അതിനകത്ത് വിഷാംശം വരുന്നത് മുട്ടയ്ക്കകത്ത് ഒരു മുട്ടയിലും വിഷാംശം കോഴി ഇടുന്ന സമയത്ത് ഉണ്ടാവില്ല നമ്മൾ ആട്ടോമെറ്റിക്കായിട്ട് വിഷം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണ് വിഷം ആഡ് ചെയ്യുന്നത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയൂ അപ്പോൾ വിഷം നിറഞ്ഞ ഇത്തരം മുട്ടകൾ മാസങ്ങളോളം സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മുട്ടകൾ കളർ കളർ അടിച്ചെന്ന് വേണം പറയാം കളറിൽ മുക്കി നമുക്ക് കൊണ്ടു തരുന്ന ഈ മുട്ടകളാണ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നത് കഴിക്കുന്നത് അത് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഇതെങ്ങനെയാണ് ഈ മുട്ട നിങ്ങൾ കളറിലേക്കാകുന്നത് എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം ഓ നാടൻ നാടൻമൊട്ടയെ ആക്കുന്ന അൻപാർന്ന തമിഴ് മക്കൾ എന്ന് തന്നെ വേണം പറയാൻ ഇതുപോലെ ഫ്രോഡുകൾ വേറെയില്ല അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന പരിപാടി ഇതാണ്ട് ഇത് വെള്ളമൊട്ടയാണ് ഈ വെള്ളമൊട്ട നമ്മൾ നാടൻ മുട്ടയാക്കാൻ പോവാണ് ഏ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉപന്മാരുടെ കള്ളക്കളി അറിയണം കാരണം ഇവിടുത്തെ പാവപ്പെട്ട കർഷകരുടെ നെഞ്ചത്തടിക്കുന്ന പരിപാടിയാണ് അവർ കാണിക്കുന്നത് നമുക്ക് നമുക്കിതിഞ്ഞോട് നീക്കി വെക്കാം നീക്കി വെച്ചിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നല്ല കടുപ്പത്തിലുള്ള കടിഞ്ചായ നല്ല കടുപ്പത്തിലുള്ള കടിഞ്ചായ ഇതിലേക്ക് ഞാൻ ഈ സാധനം ഇടുകയാണ് ഫുള്ളായിട്ട് മുങ്ങുന്നില്ല ഫുള്ളായിട്ട് ഇത് മുക്കുന്നില്ല ഞാൻ ഫുള്ളായിട്ട് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുകയാണ് കാരണം നിങ്ങളെ ഇത് കാണിക്കണം ഇത് ക്ലിയർ ആയിട്ട് നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടോ ഫുള്ളായിട്ട് മുക്കുന്നില്ല ഫുള്ളായിട്ട് മുങ്ങാതെ കിടന്നോട്ടെ നാരെണ്ണോ അങ്ങനെ തന്നെ കിടന്നോട്ടെ ഇത് ആ ചിലപ്പോൾ ഉരുണ്ടാക്കാൻ കൊണ്ട് പോകും എന്നാലും കുഴപ്പമില്ല ഫുള്ളായിട്ട് നിൽക്കിയിരിക്കുന്നെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ നമുക്ക് വെക്കാം ഇതൊക്കെ ഇരുപത് മിനിറ്റോളമായി നമ്മുടെ ഈ മുട്ടകൾ നമുക്ക് ഈ മുട്ടയൊന്നെടുത്താലോ നമുക്ക് മുട്ടയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്കൊന്ന് തുടച്ചൊക്കെ ഒന്ന് എടുക്കാം എന്താ കണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ നാടൻ മുട്ട സൂപ്പറല്ലേ വെള്ളം മുട്ട വെള്ള നാടൻമുട്ട അതെ ഇതിൻ്റെ ഒരു നമ്മൾ എങ്ങനെയുണ്ട് ഇതേ വെള്ള നാടൻ മുട്ട എങ്ങനെയുണ്ട് ഇത് ഇങ്ങനെ കൊണ്ടുവച്ചാൽ ഇങ്ങനെ ഫുള്ളായിട്ട് ഈ ഫുള്ള് കളറിൽ കൊണ്ടുവച്ചാൽ ഇതിനകത്ത് വെട്ടിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ആരെങ്കിലും വെട്ട് വീഴാത്തുണ്ടോ ഇതിനകത്ത് ഒരു അല്പം നാരങ്ങ നീരൊഴിച്ച് നോക്കിയേ ഒരല്പം നാരങ്ങ നീര് കണ്ടോ കളർ വ്യത്യാസം വരുന്നുണ്ടോ ണ്ട് ഇതാണ് നമ്മുടെ ഇവിടത്തെ തമിഴന്മാരുടെ ഏറ്റവും വലിയ വിടായ്പ് അപ്പം ഇത്തരം വിടായ്പകളിൽ പോലും വീഴാതിരിക്കുക എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ ഭക്ഷിക്കുക ഒരല്പം വില കൂടുതൽ കൊടുത്താലും നല്ല മുട്ടകൾ വാങ്ങിക്കഴിക്കുക നല്ല മുട്ടകൾ ഇത് നോക്കിയാൽ ഇതിനകത്ത് നിങ്ങൾ എന്തൊക്കെ ഒഴിച്ചാലും ഈ കളർ പോവില്ല എന്തൊക്കെ ഒഴിച്ചാലും ഈ കളർ നിങ്ങൾക്ക് പോവില്ല ഇത് എത്ര സമയം നിങ്ങൾ വെച്ചാൽ ഈ കളർ പോവില്ല ഉണ്ടോ ഇതിനകത്ത് ഒരു കളറും പോവില്ല നോക്കിയുള്ളൂ ഉണ്ടോ കഴുകിക്കഴിഞ്ഞാൽ പോകുമോ ഇത് കളറ് ഇത് കഴുകിക്കഴിഞ്ഞാൽ കളറ് പോവോ ഇല്ല ഓക്കെ പോകുന്നുണ്ടോ നമുക്ക് എങ്ങനാ പിന്നെ മനസ്സിലാവുക ഒരു കാരണവശാലും നമുക്ക് നാടൻമുട്ടയും ഇത് നമ്മൾ ഇത് കൊണ്ട് കഴിയുമ്പോഴൊന്നും കളറ് പോകുന്നില്ല വെള്ളത്തിൽ പുഴുങ്ങുമ്പോൾ കളറ് പോകില്ല എങ്ങും പോവില്ല ഇതാണ് നമ്മുടെ നാടൻമുട്ടയും നാടൻ വരവ് നാടൻ മുട്ട നമ്മുടെ കടകളിൽ വില കുറഞ്ഞ് വിൽക്കുന്ന നാടൻമുട്ടയുടെ ഒരു ഗതി ഇത് നമ്മൾ ആറ് രൂപയെന്ന് കേൾക്കുമ്പോൾ തനി നാടൻ മുട്ടയാണെന്ന് പറഞ്ഞ് നമ്മൾ പോയി വാങ്ങിക്കും ഏറ്റവും നല്ല മുട്ടകൾ എട്ട് രൂപയ്ക്ക് നമ്മുടെ അവിടെ ഇരുന്നാൽ ഇത് വാങ്ങില്ല അപ്പോൾ എന്ത് എൻ്റെ പറ്റും കടക്കാർ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന സാധനങ്ങളെ നമ്മളിന്ന് എടുത്ത് നോക്കൂ വേറെ ഒന്നും എടുത്ത് നോക്കൂല്ല ഇത് നോക്കി ഇത് കഴുകുമ്പോൾ കഴുകുമ്പോൾ പോകാത്ത സാധനം കഴുകുമ്പോൾ നമുക്ക് പോകുന്നില്ല നമ്മളൊരു നാരങ്ങ നീരൊഴിഞ്ഞ് ചിക്കി ഇതൊരു നാരങ്ങ നീരൊഴിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതിൻ്റെ കളറ് ഫെയ്ഡാകുന്നുണ്ട് ഉണ്ടോ അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവരും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് നമ്മളെ പരിപൂർണമായിട്ടും രക്ഷിക്കണം നമ്മളെ കോഴി കർഷകരെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരിപൂർണമായിട്ടും കാണുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമുക്ക് നാളെ തീർച്ചയായിട്ടും എന്റെ തൊട്ടടുത്ത വീഡിയോ വരുന്നത് നമുക്ക് ഇതിനകത്ത് എങ്ങനെ എങ്ങനെയാണ് വിഷം ഇവർ നിറയ്ക്കുന്നത് അത് നമ്മൾ ഒരു മാസം ഒന്നര മാസം രണ്ടു മാസം വരെയൊക്കെ ഒരു മുട്ട എങ്ങനെ കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്ന തരത്തിലാണ് തമിഴന്മാർ കൊണ്ട് തരുന്നത് ഏതൊക്കെ അസുഖങ്ങളാണ് നമുക്കതുകൊണ്ട് വരുന്നത് എന്നൊക്കെ നമുക്കറിയാം നമ്മുടെ നാടൻ കോഴി വളർത്തൽ കർഷകരെ നമ്മുടെ സാധാരണ കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അവരെ നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്തരം വിഷങ്ങൾ കഴിച്ച് നമ്മുടെ ആരോഗ്യം നശിച്ച് നമ്മൾ മണ്ണിനടിയിൽ പോകുമ്പോഴേ നമ്മളറിയോ ഓക്കെ അതായത് പക്ഷേ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ അവർ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം